ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് സെക്കൻഡറി അസെറ്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രൈമറി അസെറ്റ്സ് ആണല്ലോ പ്രൈമറി അസറ്റ്സിൽ ബോറോവേഴ്സ് ആരാണോ ആ പേഴ്സൺ സെർട്ടൻ പേഴ്സൺ ആ എൻറ്റ് പേഴ്സൺ നേരിട്ടിട്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് ഇപ്പോൾ ബാങ്കിന് ബാങ്കിൽ നിന്ന് ഒരാൾ ലോൺ എടുക്കാൻ വരുമ്പോൾ ബാങ്ക് കൊടുക്കുന്നത് എവിടുന്നാൽ വേറെ ആൾക്കാർ ഇന്ന് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തിട്ട് അപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തിട്ട് അടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കണം അതായത് നേരിട്ടിട്ടല്ലാതെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുകയാണ് ഫണ്ട് റേസ് ചെയ്യുക പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അതിനെയാണ് എന്ത് പറയുന്നത് സെക്കൻഡറി ആസ് ഇപ്പോൾ എൽ ഐ സി ഒക്കെ നമ്മൾ എൽ ഐ സിയിലൊക്കെ എന്താണ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മാസം മാസം അല്ലെങ്കിൽ ഇയർലി പേയ്മെൻറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് സ്പെസിഫൈഡ് ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ആ ക്യാഷ് റിട്ടേൺ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ നമ്മൾ കൊടുക്കുന്ന ഈ ഫണ്ട് എന്ത് ചെയ്യും അവരിപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബ്രിഡ്ജിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഫണ്ട് റേസ് ചെയ്യണമെങ്കിലൊക്കെ എന്ത് ചെയ്യും അവർ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസേനെ അവർക്ക് കൊടുക്കും അപ്പോൾ ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ് സെക്കൻഡറി അസെറ്റ്സ് പറയുന്നത് ഈ രണ്ട് രീതിയിൽ കൂടാതെ വേറെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അതെന്താണെന്നുള്ള നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അതായത് അണ്ടർ ദ സർക്കംസ്റ്റാൻസസ് അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എഴുതിയതിന് ശേഷം പിന്നെ എഴുതുമ്പോൾ എഴുതണം ക്ലാസിഫൈഡ് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് എഴുതിയിട്ട് വേണം എഴുതാൻ അങ്ങനെ എഴുതിയിട്ട് എഴുതുക മാർക്കറ്റബിൾ അസെറ്റ്സും നോൺ മാർക്കറ്റബിൾ അസെറ്റ്സും അതിൽ മാർക്കറ്റബിൾ അസെറ്റ്സ് പറഞ്ഞതിന് ശേഷം ഞാൻ നോൺ മാർക്കറ്റബിൾ അസെറ്റ്സ് എന്താണെന്നുള്ളത് പറയാം മാർക്കറ്റബിൾ അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഫണ്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അതായത് വിതഔട്ട് എനി ഡിഫിക്കൾട്ടി വി ക്യാൻ ട്രാൻസ്ഫർ ദ ഫണ്ട് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൻ അതായത് ബോണ്ട്സ് ആയാലും ഷെയർസ് ആയാലും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ കയ്യിലുള്ള ഷെയർ വെക്കണം നമുക്ക് ലാഭമാണ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെയർ മാർക്കറ്റിൽ ഷെയർ വിൽക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് മാർക്കറ്റബിൾ അസെറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഞാൻ രണ്ട് ക്ലാസ്സിഫിക്കേഷനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എ ആണ് മാർക്കറ്റബിൾ അസെറ്റ്സ് ആൻഡ് നോൺ മാർക്കറ്റബിൾ അസെറ്റ്സ് നെക്സ്റ്റ് നോൺ മാർക്കറ്റബിൾ അസെറ്റ്സ് നോക്കാം അപ്പം നെക്സ്റ്റ് വൺ ആണ് നോൺ മാർക്കറ്റബിൾ അസെറ്റ്സ് മാർക്കറ്റബിൾ നമ്മൾ പറഞ്ഞു ഈസിലി ട്രാൻസ്ഫറബിൾ അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ് ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഈസിലി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ഫർ ഇ ദ ഫണ്ട് ഫ്രം വൺ പേഴ്സൺ ടു ആൻഡ് തേർഡ് പേഴ്സൺ അതായത് നമ്മൾ പത്ത് വർഷത്തേക്ക് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ഇട്ട് ഇപ്പോൾ വിഡ്രോ ചെയ്യണമെന്നാണ് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ നടത്തിക്കും എന്നിട്ട് നമുക്ക് കിട്ടുമോ അതും ചിലപ്പോൾ കിട്ടണമെങ്കിൽ നാല് മാസം എടുക്കും അപ്പോൾ അതാണ് നമ്മളെ അവസ്ഥ ഇപ്പം എൽ ഐ സിയിൽ നമ്മൾ ഇൻഷുറൻസിൽ കിട്ടും ഇൻഷുറൻസിൽ നമ്മളൊരു പതിനഞ്ച് വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് പോയിട്ട് നാ ഇന്ന് ചേർന്നൊരു ഫണ്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടളവ് അടച്ചിട്ട് എടുക്കൽ എന്താണ് വെരി ഡിഫിക്കൾട്ടായിരിക്കും അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ എന്താണ് ഡിഫിക്കൽട്ടാണ് സോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നോൺ മാർക്കറ്റബിൾ അസെറ്റ്സിൽ നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സർക്കംസ്റ്റേൻസിലെ ഫസ്റ്റ് എ ആണ് നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് ബി ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ക്യാഷ് അസെറ്റ് ഡെപ്റ്റ് അസെറ്റ് സ്റ്റോക്ക് അസെറ്റ് അതിൽ ക്യാഷ് അസെറ്റ് എന്താണെന്നുള്ളത് നോക്കാം ക്യാഷ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട്സ് കോയിൻസ് ദോ ഇ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോയിൻസ് ആൻഡ് കറൻസീസ് ആൻഡ് ക്രിയേറ്റ്സ് മണി അതാണ് ക്യാഷായിട്ടുള്ള അസെറ്റ് അതായത് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ആർ ബി ഐക്കാണുള്ളത് അതേപോലെ തന്നെ കൊമേഴ്യൽ ബാങ്ക്സാണ് എന്തു ചെയ്യുന്നത് ക്രെഡിറ്റ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊമേഴ്യൽ ബാങ്ക്സ് ആണെന്നും നമുക്കറിയാം അപ്പോൾ കോയിൻസ് അല്ലെങ്കിൽ കറൻസീസിനെ ആണ് നമ്മൾ ക്യാഷ് അസെറ്റായിട്ട് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ഡെപ്റ്റ് അസെറ്റ് ഡെപ്റ്റ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഡെപ്റ്റ് അസെറ്റ് ഫോർ റൈസിങ് ദ ഡെപ്റ്റ് ക്യാപിറ്റൽ അതായത് ഒരു ഓർഗനൈസേഷനിലേക്കുള്ള ഡെപ്റ്റ് അസെറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യും അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡിബഞ്ചർ ആയിട്ടും ബോൺസ് ആയിട്ടും റേസിങ് ലോങ് ടേം ഫണ്ട്സ് ആയിട്ടൊക്കെ എന്തു ചെയ്യും കമ്പനീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആളുകളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും ഫണ്ട് റേസ് ചെയ്യിപ്പിക്കും അപ്പോൾ അവർക്ക് എന്തായി ഒരു ഡെപ്റ്റ് അസെറ്റായിട്ട് മാറും ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫിക്സഡ് ടൈം ഉണ്ട് ആ സമയത്ത് ഇതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും നമ്മൾ നമ്മളെന്ത് ചെയ്യണം തിരിച്ചു കൊടുത്ത് പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഇക്വിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഇക്വിറ്റീസ് ഉണ്ട് എന്നാലും നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ലാഭത്തിൻ്റെ വീതം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതങ്ങനെയല്ല നിർബന്ധമായിട്ട് ആ ഫിക്സഡ് ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ കസ്റ്റമർക്ക് നമ്മൾ തിരിച്ച് കൊടുക്കുന്നതാണ് ഡെപ്റ്റ് അസെറ്റ് ഇനി നെക്സ്റ്റ് വൺ നോക്കാം അപ്പം ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇതിലെ ലാസ്റ്റ് വണ്ണാണ് സ്റ്റോക്ക് അസെറ്റ് സ്റ്റോക്ക് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഓർഗനൈസേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റിലേക്ക് വേണ്ട ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് റേസ് ചെയ്യാം ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ടു ടൈപ്സ് ഓഫ് സ്റ്റോക്ക്സ് ആണ് ഇതിൽ വരേണ്ടത്

അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വണ്ണാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് എങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഇവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കുക അതായത് കമ്പനിക്ക് ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീതം ഫിക്സഡ് ആയിട്ട് അവർക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം അപ്പോൾ അത് ആദ്യം ഇവർക്കാണ് കൊടുക്കേണ്ടത് ഇപ്പം ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ അവർക്ക് മാസം അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അയ്യായിരം രൂപ ആദ്യം കൊടുക്കേണ്ടത് ഇവർക്കാണ് അതിനാണ് അതുകൊണ്ട് അതിനെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ കമ്പനി പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേഷൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ഇവരെ ഷെയർ ആണ് എന്ത് ചെയ്യേണ്ടത് കൊടുത്തൊഴിവാക്കേണ്ടത് എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുക കൊടുക്കാൻ പാടുള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നേരത്തെ നമ്മൾ ടു ടൈപ്പ്സ്ന്ന് പറഞ്ഞത് അല്ല സെക്കൻഡ് ടൈപ്പ് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അതിൽ അതിൽ ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയത് സെക്കൻഡ് വൺ ഏതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പിന്നെ നെക്സ്റ്റ് വന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണിയാ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ അതേപോലെ തന്നെ എന്താണ് വോട്ടിങ് റൈറ്റ് ഉണ്ട് അവരൊക്കെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടോ ആ ഷെയറിനെ ബേസ് ചെയ്തുകൊണ്ട് അത്രയും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും ഓർഗനൈസേഷനിൽ അതുപോലെ തന്നെ ചില സ്ട്രാറ്റജിക് പോളിസീസ് ഓഫ് ദി മാനേജ്മെൻറ്റിന് ആൾട്ടർ ചെയ്യാൻ റിവേഴ്സ് ചെയ്യാന് അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്യാന് ഇതിനൊക്കെ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓണേഴ്സാണ് അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കൺസെപ്റ്റിലെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആണ് അത് അവസാനിച്ചു ഇനി നെക്സ്റ്റ് ടേമിലേക്ക് നമ്മൾ കടക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് കൺസെപ്റ്റിൽ വരുന്ന സെക്കൻഡ് വേണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത് നോക്കാം ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക കുറച്ച് ചെറുതാക്കി എഴുതിയത് കാരണം ചിലപ്പോൾ മനസ്സിലാവാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് എ ഫിനാൻഷ്യൽ സിസ്റ്റം ഓപ്പറേറ്റ് ത്രൂ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പേര് തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം നടപ്പിലാകണമെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണം എന്നാൽ മാത്രമേ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താവുകയുള്ളൂ നടപ്പിലാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്ന ഒരു കാര്യം അത് ഞാനതിൻ്റെ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ പറയാം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ബയേഴ്സും സെല്ലേഴ്സും ഒന്നിച്ചു കൂടി ചേരുന്ന ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ സാധാരണ ഫിഷ് മാർക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ എന്താണ് ബയർ വന്നിട്ട് എന്ത് ചെയ്യും സെല്ലറെ കയ്യിൽ നിന്ന് ഫിഷ് വാങ്ങിപ്പോകുന്ന് അതേപോലെ ഇവിടെ എന്താണ് നടക്കുന്നത് മാർക്കറ്റിൽ വരുന്നു ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വന്നിട്ട് എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് ബയർ വരുന്നു സെല്ലർ എന്ത് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ആണ് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് താഴെ പറഞ്ഞ ഡെഫിനീഷ്യൻ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ ട്രാൻസ്മിഷൻ മെക്കാനിസം ബിറ്റ്വീൻ ഇൻവെസ്റ്റർ മതി ഇൻവെസ്റ്റർ നമ്മൾ നേരത്തെ പറയുമ്പോൾ ബയർ സെല്ലെന്ന് പറഞ്ഞത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ പൈസ കൊടുക്കുന്നു ബോറവർ എന്ന് പറഞ്ഞാൽ പൈസ കടം വാങ്ങുന്ന വ്യക്തി ത്രൂ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഈസ് ഫെസിലിറ്റേറ്റഡ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രാൻസ്മിഷൻ മെക്കാനിസം ഓഫ് എന്താണ് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റർ ആൻഡ് ദ ബോറോവർ നെയൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇനി കറക്റ്റായിട്ട് അത് ഞാനിപ്പോൾ പറയുന്നത് ഡെഫിനിഷൻ ആയിട്ടാണ് അത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട് നെക്സ്റ്റ് താഴെ കറക്റ്റായിട്ട് രണ്ട് ടേംസ് ആയിട്ടാണ് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് മീൻസ് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയിട്ടില്ല നിങ്ങൾ നോട്ട് ചെയ്തുമ്പോൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത അബ്രിവേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ചെയ്തോ ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ ഒ ആർ ജി എന്നൊക്കെ പറഞ്ഞ ഓർഗനൈസേഷൻ വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതുകയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നോട്ട്സ് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം ഓർഗനൈസേഷൻ ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫെസിലിറ്റേറ്റ് ആണ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രേഡ് ഇൻ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് അതായത് സ്റ്റോക്ക് ബോൺസ് ഇതൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നതിന് ഞാൻ എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്സിന് വയ്ക്കാനുള്ള സൗകര്യം ചെയ്യുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് രണ്ടാമത്തതാണ് ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കമ്മിങ് ടുഗെദർ ടു ട്രേഡ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്സ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ബയ്യേഴ്സും സെല്ലേഴ്സും എന്താണ് അവർ പ്രോഡക്റ്റ്സ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ചേരുന്ന ഒന്നിച്ചുചേരുന്ന ആണ് ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ പറയുന്ന ഈ ഫിനാൻഷ്യൽ ബയ്യർ സെല്ലർ എന്ന് പറയുന്ന ഈ ആളുകൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത് ദ മെയിൻ പാർട്ടിസിപ്പൻസ് ആരൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം താഴെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു സെക്കൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ച് വെറുതായിട്ട് എഴുതിയിട്ടാണ് ഞാൻ വായിക്കുക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏജൻ്റ് ബ്രോക്കേഴ്സ് ഡീലേഴ്സ് ലെൻഡേഴ്സ് സേവേഴ്സ് എക്സെട്ര ഇത്രയും പേരാണ് ഇതിലെ മെയിൻ പാർട്ടിസിപ്പൻസ് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇനി നമുക്ക് ഇതിൻ്റെ റോള് പഠിക്കാനുണ്ട് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട് ഫങ്ഷൻസ് പഠിക്കാനുണ്ട് ഈ മൂന്ന് ടോപ്പിക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് കഴിയുള്ളു അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എഫ് എം എന്നൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനൊക്കെ കറക്റ്റായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ഒക്കെ ഫുള്ള് ഫിൽ ചെയ്തിട്ട് വേണം എന്താ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് കാരണം പിന്നെ ലാസ്റ്റ് എക്സാമിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആവില്ല ഫസ്റ്റ് വൺ ആണ് ദേ ജനറേറ്റ് ആൻഡ് അപ്പോഷ്യൻ ക്രെഡിറ്റ് അതായത് ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യലും ആർക്കൊക്കെ എത്രയൊക്കെ അവർ ചോദിക്കുന്ന പേഴ്സൻ്റേജ് കറക്റ്റ് ആക്കിയിട്ട് പ്രപ്പോഷനേറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാനാണ് ഒരു റോള് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ എന്താണ് സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയേഴ്സിനെ എന്ത് ചെയ്യുക ഇൻ്റർമീഡിയറി ആയിട്ട് ചെയ്യുന്നു അതായത് കൂടുതൽ ആൾക്കാർ സേവ് ചെയ്താലേ കൂടുതൽ ക്രെഡിറ്റൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ സേവിങ്സിനൊക്കെ എന്ത് ചെയ്യണം കൂടുതൽ ഇൻറ്റർമീഡിയറി ആയിട്ടാണ് ആര് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ദേ പ്രൊവൈഡ് കൺവീനിയൻസ് ആൻഡ് ബെനഫിറ്റ്സ് ടു ദ ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്തൊക്കെ ബെനിഫിറ്റ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ലെൻഡേഴ്സിനും ബോറോവേഴ്സിനും അതായത് സേവ് ചെയ്യുന്ന ആൾക്കാർക്കും കടം വാങ്ങുന്ന ആളുകൾക്കും എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ കൺവീനിയൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്തൊക്കെ ഗുണങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സാണ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റൊക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടായാലും എന്തുണ്ടാവുള്ളൂ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ സോ ദേ പ്രമോട്ട് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ത്രൂ എ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായാലും എന്തുണ്ടാവുള്ളൂ ബാലൻസ്ഡ് റീജിയണൽ ആൻഡ് സെക്ടറൽ അലൊക്കേഷൻ ഓഫ് ഫണ്ട് ബാലൻസ്ഡ് റീജിയൽ എന്ന് പറഞ്ഞു എല്ലാ ഭാഗങ്ങളും റൂറൽ ആയാലും അർബൻ ആയാലും എല്ലാ ഏരിയകളും ഒരേപോലെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരേ രീതിയിൽ അല്ല അലോക്കേഷൻ ഓഫ് ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഇന്ത്യ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇതാണ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം ഫങ്ഷൻസ് ആണ് ഫസ്റ്റ് വൺ ആണ് ബോറോവിങ് ആൻഡ് ലെൻഡിങ് ബോറോവിങ് ആൻഡ് ലെൻഡിങ് നമുക്കറിയാം എന്താണ് ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ബോറോ ചെയ്യുന്ന മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഏജൻറ്റിൽ നിന്നും ഫ്രം വൺ ഏജൻ്റ് ടു അനദർ ഏജൻറ്റ് ഒന്നുകിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് അല്ലെങ്കിൽ കൺസംഷൻ പർപ്പസിന് ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പിന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉള്ള അതായത് പുതിയതായിട്ട് വരുന്ന ഫിനാൻഷ്യൽ അസെറ്റും അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസെറ്റിനും എത്ര വിലയണോ ഒന്നുമില്ല എത്രയാണ് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമുക്കറിയാം ഒരു ഷെയറിന് നൂറ് രൂപയാണ് അപ്പോൾ അല്ലെങ്കിൽ പഴയ ഷെയറിന് അഞ്ഞൂറ് രൂപ ആണ് അങ്ങനെ ആ ഒരു പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഇൻഫോർമേഷൻ അഗ്രിഗേഷൻ ആൻഡ് കോർഡിനേഷൻ അതായത് ഫിനാൻഷ്യൽ അസേറ്റ്സിൻ്റെ വാല്യൂസ് ഫ്ലോ ഓഫ് ഫണ്ട് ലെൻഡേഴ്സിൽ നിന്നും ബോറോവേഴ്സിലേക്ക് പോകുന്ന ഫ്ലോ ഓഫ് ഫണ്ട് ഇതിൻ്റെ ഒക്കെ എന്താ പറയുക ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ആർക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന് അറിയാം നെക്സ്റ്റ് വണ്ണാണ് റിസ്ക് ഷെയറിങ് റിസ്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ് ആർക്കെങ്കിലും ഫണ്ട് ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ പ്രശ്നം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുകയാണ് ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യും സോ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് റിസ്ക്കാണ് നമുക്കൊരാൾ റിസ്കിന് നമ്മൾ എന്ത് ചെയ്യണം വേറൊരാൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ആവശ്യം വരുമ്പോൾ ബാങ്കിൽ പോയി ലോൺ എടുത്ത് നമ്മൾ ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണം അതൊക്കെ എന്താണ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ആണ് നെക്സ്റ്റ് ഫിഫ്ത്ത് വണ്ണാണ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് അസെറ്റ്സ് ഫിനാൻഷ്യൽ അസെറ്റ്സ് വിൽക്കാനും അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് വിറ്റിട്ട് ക്യാഷ് ആക്കാനും പെട്ടെന്ന് വേറൊരു അസറ്റാക്കാനും ലിക്വിഡേഷൻ ഉള്ളതാണ് എന്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ അസെറ്റ് ഹോൾഡേഴ്സിന് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് ലാസ്റ്റ് വൺ ആണ് എഫിഷ്യൻസി എഫിഷ്യൻസിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ട്രാൻഷ ട്രാൻസാക്ഷനൽ കോസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻ കോസ്റ്റ് നമുക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആയാലും നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് ആയാലും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അത് എഫിഷ്യൻറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഫങ്ഷൻസ് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഈ പോയിന്റ് മാത്രം നാല് മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് എഴുതുക അതിൻ്റെ ഫംഗ്ഷൻസ് എഴുതുന്ന സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നോട്ട് എഴുതുന്ന സമയത്ത് ലെക്ചർ നോട്ട് പോലെ അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട് ഇത് ഓരോ പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള നോട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്